ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലിറ്റററി ക്രിറ്റിസത്തിലെ ഇന്ത്യൻ പോയറ്റിക്സിലെ തിയറി ഓഫ് രസ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് തിയറി ഓഫ് രസ എന്ന് നോക്കാം. ഇന്ത്യൻ സൗന്ദര്യ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന പ്രമാണമാണ് ഈ ഒരു രസ എന്ന് പറയുന്നത്. ഒരു മുനി അല്ലെങ്കിൽ ഒരു സാധു അല്ലെങ്കിൽ ഒരു പണ്ഡിതനായ ഭരതനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. 2nd century BC ഇയാൾ ജീവിച്ചിരുന്നത്. നാട്യശാസ്ത്രം എന്ന് പറയുന്ന അയാളുടെ പുസ്തകത്തിലാണ് ഈ ഒരു രസത്തിൻ്റെ തിയറി അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അത് 2 chapters പറയുന്നത്. അതിലെ 1st പറയുന്നത് രസാധ്യായ, മറ്റേത് ഭാവാധ്യായ എന്നാണ്. ഒരു കലാരചന അല്ലെങ്കിൽ നാടകം എങ്ങനെയാണ് വായനക്കാരനെ അല്ലെങ്കിൽ റീഡറിനെയോ വ്യൂവേഴ്സിനെയോ സ്വാധീനിക്കുന്നത് എന്നതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. രസം എന്ന് പറഞ്ഞാൽ വായനക്കാരൻ്റെ റീഡറിൻ്റെയോ അല്ലെങ്കിൽ വ്യൂവറിൻ്റെയോ മനസ്സിൽ ഭാവങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അലയടികളെയാണ് രസം എന്ന് പറയുന്നത്. ഭാവം എന്നാൽ എന്താണ്? സന്തോഷം ജനിപ്പിക്കുന്ന ഒരു വികാരമാണ്. ആ ഒരു സന്തോഷമാണ് രസം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ രസ എന്നത് ജ്യൂസ് അല്ലെങ്കിൽ രുചി എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് വരുന്നത്. ഒരു സഹൃദയൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക വികാരത്തിനെയാണ് രസം എന്ന് പറയുന്നത്. ഭരതമുനി പറയുന്നത് വിഭവവും അനുഭവവും വ്യഭിചാരി ഭാവവും ഒത്തുകൂടി ഒരു സ്ഥായിയായിട്ടുള്ള ഭാവം ഉണ്ടാക്കുമ്പോഴാണ് രസം വരുന്നത് എന്നാണ്. സ്ഥായി ഭാവം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. ഭരതമുനി പറയുന്നത് ഓരോ സ്ഥായി ഭാവവും ഓരോ പ്രത്യേക രസം തരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് 8 സ്ഥായി ഭാവത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. രതി, ക്രോധ, സന്തോഷം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം, ശോകം, സമയം. അപ്പോൾ ഇതാണ് 9 സ്ഥായി ഭാവങ്ങൾ. സ്ഥായി ഭാവങ്ങൾ എന്ന് പറയുന്നത് അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രസങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. രതി എന്ന് പറയുന്നത് ശൃംഗാരത്തിനെയാണ് കാണിക്കുന്നത്. ക്രോധം എന്ന് പറയുന്നത് രൗദ്രത്തിനെയാണ്. സന്തോഷം എന്ന് പറയുന്നത് ഹാസ്യം. ഉത്സാഹം എന്ന് പറയുന്നത് വീരത്തിനെയാണ്. ഭയം എന്ന് പറയുന്നത് ഭയാനകം. ജുഗുപ്സ എന്ന് പറയുന്നത് ബീബത്സമാണ്. വിസ്മയം അത്ഭുതം എന്ന് പറയുന്നത്. ശോകം കരുണ. സമയം ശാന്തവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് 9 സ്ഥായി ഭാവങ്ങളും അവയുടെ രസങ്ങളും എന്ന് പറയുന്നത്. ഭരത വിചാരിച്ചത് അടിസ്ഥാന വികാരങ്ങൾ ചില കേന്ദ്ര സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ വിഭാവനകളിൽ കൂടി ഉണർത്താമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. 2 തരം വിഭാവനകളാണ് ഉള്ളത്. ആലംബനം, ഉദീപനം. ഇതാണ് 2 എണ്ണം. ആലംബനം എന്ന് പറഞ്ഞാൽ മൈൻഡ് ഓഫ് പേഴ്സൺ, മനുഷ്യൻ്റെ മനസ്സ് എന്നാണ് പറയുന്നത്. അവിടെയാണ് സ്ഥായി ഭാവങ്ങൾ ഉണരുന്നത്. ഇനി ഉദ്ദീപന വിഭവങ്ങൾ ഒരു പ്രത്യേക സ്ഥായി ഭാവം കൊണ്ടുവരുന്നതിനുള്ള ഒരു കണ്ടീഷനുകളെയാണ് ഉദ്ദീപന എന്ന് പറയുന്നത്. അനുഭവം എന്നാൽ പ്രവൃത്തിയിൽ കൂടിയോ അല്ലെങ്കിൽ വാക്കുകൾ കൂടിയോ മുഖത്തുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഭാവ വ്യത്യാസങ്ങളോ അവ ഉണ്ടാക്കുന്ന ശാരീരിക അനുഭവങ്ങളോ ആണ്. അനു എന്ന് പറഞ്ഞാൽ കൂടെ വരിക എന്നാണ് അർത്ഥം. ടു ഫോളോ എന്നാണ് മീനിങ്. വിഭവത്തിൻ്റെ ഫലമായിട്ടാണ് അനുഭവം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. വ്യഭിചാരി എന്ന് പറയുന്നത് ഭാവങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന മറ്റു ഭാവഭേദങ്ങളെയാണ് വ്യഭിചാരി എന്ന് പറയുന്നത്. അത് കുറച്ചു നേരത്തേക്ക് മാത്രമാണ് നിലനിൽക്കുന്നത്. സ്ഥായി ഭാവത്തിനെ സൃഷ്ടിക്കുന്ന മാനസിക വസ്തുക്കളാണ് ഇത്. 33 വ്യഭിചാര ഭാവങ്ങൾ ഉണ്ട്.
അതിനെയൊക്കെ തന്നെ സഞ്ചാരി ഭാവങ്ങൾ എന്നുകൂടി പറയാറുണ്ട്. നാട്യശാസ്ത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഈ ഒരു വികാരങ്ങൾ രസത്തിൻ്റെ അനുഭവങ്ങൾ തരുന്നില്ല എന്നുള്ളത്. തിയറി ഓഫ് രസം അഭിനവ ഗുപ്ത കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം നാട്യശാസ്ത്രത്തിനെ പറ്റി ഒരു കമൻ്ററി എഴുതിയിട്ടുണ്ടായിരുന്നു. അഭിനവ ഭാരതി എന്നാണ് അതിൻ്റെ പേര്. അഭിനവ ഗുപ്ത പറയുന്നത് രസങ്ങളില്ലാതെ എന്താണ് കവിതകൾ ഉണ്ടാകില്ല എന്നാണ്. രസാനുഭവത്തിന് ആവശ്യമായിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അദ്ദേഹം എന്താണ് എടുത്തു കാണിക്കുന്നുണ്ട്. നമ്മുടെ മൈൻഡിൽ ഒളിഞ്ഞു കിടക്കുന്ന വികാരതലങ്ങൾ ഉണ്ടെന്നും അവയെ തൊട്ടുണർത്തുന്നതും വരെ അവ എന്താണ് മറഞ്ഞു തന്നെ കിടക്കും എന്ന് അദ്ദേഹം എന്താണ് കാണിച്ചു തരുന്നത്. അയാൾ വിശ്വസിക്കുന്നത് എന്താ, ഒരു കവിക്കും ഒരു നല്ല വായനക്കാരനും ഓരോ തരം സന്തോഷമാണ് ഉണ്ടാകുന്നത് എന്നാണ്. കവിതാനുഭവങ്ങളിൽ, അതായത് പോയറ്റിക് എക്സ്പീരിയൻസിൽ രണ്ടുപേരും, അതായത് പോയറ്റും റീഡറും ഒരുപോലെ പാർട്ട്നേഴ്സാണ്. ഓരോരുത്തരും എന്താണ് അവനവൻ്റെ രീതിയിലാണ് ഇൻസ്പയർഡ് ആവുന്നത്. ഇനി നെക്സ്റ്റ്, ഭട്ടാലോലത പറഞ്ഞത് രസം മനസ്സിൻ്റെ സ്ഥായിയായ ഒരു ഭാവമാണ് എന്നാണ്. സൻകൂക പറഞ്ഞത് രസത്തിൻ്റെ ആരമ്യത്തിൽ കാണികൾ അല്ലെങ്കിൽ വായനക്കാര് ആക്ടറിനെയും അയാളുടെ ആ ഒരു കഥാപാത്രത്തിനെയും ആ ഒരു ക്യാരക്ടറിനെയും തമ്മിൽ വേർതിരിച്ച് കാണുന്നില്ല എന്നതാണ്. ഈ പട്ടാനായക എന്ന് പറയുന്ന ആൾ പേരെടുത്തിട്ടുള്ളത്, ഫേമസ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഓഫ് ഭാവകഥ, ഭോജകഥ എന്ന് പറയുന്ന രണ്ട് ആശയങ്ങളിൽ കൂടിയാണ് അദ്ദേഹം എന്താണ് പേരെടുത്തിട്ടുള്ളത്. ഭാവകത്വത്തിൽ എന്താണ് കാണിക്കുന്നത് ഐഡിയ ഓഫ് ജനറലൈസേഷൻ ആണ്. എന്താണ് വ്യൂവേഴ്സിനെ അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് മാറ്റി ക്യാരക്ടേഴ്സിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഭാവകത്തിൽ പറയുന്നത്. ഈ അനുഭവങ്ങളിൽ എല്ലാ വ്യൂവേഴ്സിനും ഒരുപോലെ ഉണ്ടാകുന്ന ഒന്നാണ്. ഭോജകഥ എന്ന് പറയുന്നത് മെൻ്റൽ ഫെസിലിറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ശുദ്ധമായ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു കാണിയുടെ മനസ്സിൻ്റെ കഴിവിനെയാണ്, മെൻ്റൽ ഫെസിലിറ്റീനെയാണ് ബോധ്യഗത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് തിയറി ഓഫ് രസയിൽ പറയുന്നത്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സാൻസ്ക്രിറ്റ് ആയതുകൊണ്ട് തന്നെ പേരുകൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാം സൂക്ഷിച്ച് വായിച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തിയറി ഓഫ് രസ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.